പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിന് പിന്നാലെ പത്തനംതിട്ടയിൽ വീണ്ടും ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൂടി നിക്ഷേപകരെ കബളിപ്പിക്കൽ നിരയാക്കി തറയിൽ ഫിനാൻസിൻ്റെ പത്തനംതിട്ട കൊല്ലം ശാഖകൾ ഒരു മാസത്തിലധികമായി പ്രവർത്തിക്കാത്ത പൂട്ടിനിലയിലാണ് ഉടമ സജീസാം കുടുംബത്തോടൊപ്പം സ്ഥലത്തുനിന്ന് മുങ്ങിയിരിക്കുകയാണ് പോപ്പുലർ ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തിയ തട്ടിപ്പിന്റെ അലയൊലികൾ അടങ്ങും മുൻപെയാണ് സമാനമായ മറ്റൊന്നുകൂടി ആവർത്തിക്കുന്നത് ഓമല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തറയിൽ ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഒരു മാസത്തിലധികമായി പ്രവർത്തനം നടത്താതെ പൂട്ടിയ നിലയിലാണ് പത്തനംതിട്ടയിലെ മെയിൻ ശാഖയ്ക്ക് പുറമെ അടൂർ ഓമല്ലൂർ പത്തനാപുരം തുടങ്ങിയയിടങ്ങളിലെ ഓഫീസുകളും പൂട്ടി നൂറുകണക്കിന് നിക്ഷേപകരുള്ള തറയിൽ ഫിനാൻസിന്റെ പൂട്ടിയ നാല് ശാഖകളിലായി മാത്രം എഴുപത് കോടിയുടെ നിക്ഷേപം നടന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ നിക്ഷേപങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനത്തിനു മുകളിലാണ് സ്ഥാപനം പലിശ നൽകി വന്നത് ലോക്ക്ഡൌൺ ഇളവുകൾ വന്നിട്ടും ശാഖകൾ തുറക്കാതായതോടെയാണ് നിക്ഷേപകരിൽ സംശയമുളവാക്കിയത് പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുകയും ചെയ്തു തുടർന്ന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാമെന്നേറ്റ ഒരു മാസത്തെ സാവകാശം ലഭിച്ചതോടെയാണ് ഉടമ സജീസാം കുടുംബവുമായി മുങ്ങിയത് ഫോണിൽ നിക്ഷേപകർ ബന്ധപ്പെട്ടെങ്കിലും പ്രതികരണമുണ്ടായില്ല ഓമല്ലൂർ ചന്തയ്ക്ക് സമീപം ഭാര്യയുടെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് മറ്റൊരാൾക്ക് ഒരു വർഷം മുൻപേ നടത്തിപ്പ് കരാർ നൽകിയതായാണ് വിവരം അതേസമയം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളിൽ കേസുകളൊന്നും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല കൈരളി ന്യൂസ് പത്തനംതിട്ട